ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ് ബി ജെ പി പ്രവർത്തകർ. അതാണ് ഈ കാണാൻ കഴിയുന്നത്. കണ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. കണ്ണൻ, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലെമ്പാടും അലയടിക്കുന്നത്. ഡോക്ടർമാർ ഉൾപ്പെടെ അവർക്ക് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കുണ്ടായ ഈ അങ്ങേറ്റം ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടലിലാണ്, വേദനയിലാണ്. അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുകയാണല്ലേ. ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ റോഡ് ഉപരോധിക്കുകയാണ്. കാര്യം ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ആവശ്യമാണ്. അതിൽ പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അഞ്ചു കാര്യം, ഈ പ്രതി ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാണ് എന്ന് ഈ പോലീസുകാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രതിയെ കയ്യാമം വെച്ച് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. അങ്ങനെയാണ് പോലീസുകാർ സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ വളരെ ലാഘവത്തോടുകൂടി ഇത്തരത്തിൽ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു പ്രതിയെ കൊണ്ടുവരികയാണ്. അയാൾ ലഹരിക്ക് അടിമയായിരുന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ പോയി അയാൾ ആ ലഹരിയിൽ നിന്ന് വിമുക്തി തരാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അധ്യാപകനായി പ്രവർത്തിച്ച സമയത്ത് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അയാളെ സസ്പെൻഡ് ചെയ്തതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഒരു ഡോക്ടറുടെയും വനിതാ ഡോക്ടറുടെയും ജീവനക്കാരുടെയും അടുത്തേക്ക് യാതൊരു സുരക്ഷയും ഇല്ലാതെ ഈ പ്രതിയെ അഴിച്ചുവിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രതിയെ ചികിത്സിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു പോലീസുകാരനെങ്കിലും അകത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അയാൾ കത്തിയെടുക്കാൻ തുനിയുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താമായിരുന്നു. ആ സമയത്ത് ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നില്ല, ഒരു സുരക്ഷാ ജീവനക്കാരനും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ഒരു ഒരു പരിധിവരെ കാരണക്കാരെന്ന് പറയേണ്ടി വരും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. കാര്യം ആ പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് വേണ്ട സുരക്ഷ പാലിക്കാൻ അവർ തയ്യാറായില്ല. ആദ്യം ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഈ പ്രതിയുടെ ബന്ധുവാണ്, അയാളെയാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് പോലീസുകാർ വന്നിട്ട് ഈ കത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ആ കത്തി ഉപയോഗിച്ച് പോലീസുകാരെയും ഹോംഗാർഡിനെയും ഒക്കെ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഈ ബഹളം കേട്ടുകൊണ്ടാണ് ആ യുവ ഡോക്ടറായിട്ടുള്ള വന്ദനാദാസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിക്കേറ്റുന്നു, ആ കത്രിയെ കുത്തിക്കേറ്റുന്നു. അതിനുശേഷം പിടഞ്ഞു വീണ ആ ഡോക്ടറെ മുതുകിൽ കയറിയിരുന്ന് 6 തവണയാണ് ഈ ക്രൂരനായിട്ടുള്ള വ്യക്തിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം ബലം പ്രയോഗിച്ചാണ് പോലീസുകാർ അയാളെ കീഴ്പ്പെടുത്താനായി സാധിച്ചത്. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കയ്യാമം വെച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകില്ലായിരുന്നു. അതിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ റോഡിൽ കാണുന്ന ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ആശുപത്രി, കൊല്ലം ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാര്യം പലപ്പോഴും ഈ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിന് സമാനമായ ഒരു അവസ്ഥ ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന് നേരത്തെ തന്നെ പലകുറി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അടക്കം നേരിട്ടെത്തി കെ ജി എമ്മോയുടെയും IMOയുടെയും ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളതാണ്. കൃത്യമായ ഒരു സുരക്ഷ, 3 തരത്തിലുള്ള ഒരു സുരക്ഷ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സുരക്ഷയും ഉണ്ടായില്ല. ഇവിടെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ പോലും വളരെയേറെ സമരം ചെയ്യേണ്ടി വന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ. അങ്ങനെയുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരിലെ ഒരു വ്യക്തിക്കാണ്, ഒരു ഡോക്ടർക്കാണ് ഇപ്പോൾ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥയുടെ കൂടി ബാക്കി പത്രമാണ് ഈ കൊലപാതകം എന്ന് വേണമെങ്കിൽ നമ്മൾ അനുമാനിക്കേണ്ടി വരും. അതിനുള്ള ഒരു ആരോപണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ സർക്കാർ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണ്. പോലീസ് വേണ്ട വിധം സുരക്ഷയെടുത്തില്ല. നേരത്തെ തന്നെ ഈ ഡോക്ടർമാർ നിരവധി പരാതികൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മുന്നിൽ വെച്ചതാണ്. അതിനൊന്നും പരിഹാരമുണ്ടായില്ല. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാകട്ടെ. ഒരു പാവപ്പെട്ട ഡോക്ടർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു ക്രൂരൻ, ഒരു പാവപ്പെട്ട ഡോക്ടറെ കുത്തിക്കൊന്നിരിക്കുന്നു. ഏതായാലും പൂർണ്ണമായും സർക്കാരിന്റെ പരാജയമാണ് എന്ന് തന്നെ ഉറച്ച് പറയാം. ഭയം തോന്നുകയാണ്. ഈ നാട്ടിൽ ചുറ്റുപാടും ലഹരിക്കടിമകൾ കൂടുന്നു. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തിയായി നിൽക്കുന്നു. ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരുടെ ജീവന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നാടെത്തിയിരിക്കുകയാണ്. കണ്ണിലേക്ക് വരാം കണ്ണൻ.